ഹലോ, ആ തുളസി, എന്താ തുളസി ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരമായി ഗോപിട്ട? ഞാനിപ്പോ വരാൻ തുളസി, രണ്ടുപേരും സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നും. എന്തിനാ ഹോട്ടലിലെ മുറി വയ്ക്കാൻ പേടിക്കുന്നത്? ഒന്നും പറയണ്ട, ഗോപിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് വരും. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അല്ലേ, ഞാനിപ്പോ വരാം. ഞാനോ ഒറ്റക്കിരിക്കുന്നത്? ഇപ്പൊ വരാം. അഞ്ചു മിനിറ്റ്, അഞ്ചു മിനിറ്റ്. വേറെ നിനക്ക് എന്തോ കുടിയാൻ വേണ്ടത്? എന്തെങ്കിലും മതി. കാരണം നല്ലൊരു ജ്യൂസ് പറഞ്ഞേ. എന്താ മോളെ ഇത്? പേടിച്ചു പോയത് എന്താ ഗോപിട്ട? ഇങ്ങനെ എത്ര നാള് കൂടി കണ്ടതാണ് അവനെ? അവനോട് ശരിക്കൊന്ന് സംസാരിക്കാൻ കൂടെ കഴിഞ്ഞില്ല. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങി. പിന്നെ ഗോപിട്ടിന് എങ്ങനെ പറയാം? ഇതാണ് ഈ പട്ടിക്കാട്ടി കിടന്നാലുള്ള കുഴപ്പം. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം ഗോപിട്ട, എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിയാ പോരെ മോളെ. ഒന്ന് പോയിട്ട് ഉടനെ വരാന്നേ. ഒന്നാമത്തെ വാശി തന്നല്ലോ. നിന്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് ഞാൻ തടസ്സം വന്നിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഡ്രസ് മാറിയിട്ട് വരാം. ഹലോ, ഓട്ടോ ഷാലിമാർ മോൾ. ഹലോ, ഞാനാടാ ഗോപി. നീ അവിടെ എന്തെടുക്കുക? വേമാ, എനിക്ക് പോണം. എന്റെ ഭാര്യ എന്നെ ഇപ്പൊ അങ്ങോട്ട് വിടുവെന്ന് തോന്നുന്നില്ല. ഞാൻ പോരുമ്പോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ ബാത്റൂമിൽ ഞാൻ ഒരു ലൈനിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നീ ശരിക്കൊന്ന് ആഘോഷിച്ചിട്ട് വിട്ടാ മതി. റൂമിലൊക്കെ ഞാൻ പെയ്തിട്ടുണ്ട്. ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാം. നീ എന്തായി പറയുന്നേ? എനിക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയാ ഞാൻ ആദ്യം പറയാതിരുന്നത്. ചുമ്മാ ഒരു രസമല്ലേടാ, ആളെങ്ങനെ ഉണ്ടെന്ന് നോക്ക്. നീ എന്ത് വൃത്തിയോടെ കാണിച്ചത്? എനിക്ക് അവനൊന്നും സൗകര്യമില്ല. നിനക്ക് എന്താ ചെയ്തു? ഞാൻ പോവാ. നിങ്ങളുടെ പേരെന്താ? ദേവി. ഇവൾ നിങ്ങളുടെ ആരാ? ഹരിയാണോ? അല്ല. അവളെ ഇവിടെ പിടിച്ചിറക്ക. സാർ, ഞാനല്ല ഈ പെണ്ണെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എന്റെ സ്നേഹിതനെ കാണാൻ വേണ്ടി. സംഭവം എല്ലാം കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണോ? അല്ല സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ നേരെ പേര്? സാറ്, ഇവളുടെ പേര് ജയശ്രീന. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഓഹോ. സാർ, ഞാൻ പറയുന്നു കേൾക്കും സാർ. വേണ്ട വേണ്ട, ഒന്നും കേൾക്കണ്ട. എല്ലാ സ്റ്റേഷനെ ചെന്നിട്ട് സംസാരിക്കാം. നടക്കണം. ഹലോ, ആ 527 എന്ന് പറഞ്ഞു. ഹലോ, അതെ, ഞാൻ ഗോപാലാ സംസാരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയ്യോ ചേട്ടാ, ഈ വിവരം ഞാൻ എങ്ങനെ ഡോക്ടറോട് പറയുന്നത്? നടക്കണം അങ്ങോട്ട്. നിന്നത്ര ഈ മുറിയിൽ ആരുമില്ലേ? ഇല്ല. എല്ലാ മുറികളും സെർച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. കഴിഞ്ഞു സാർ. എല്ലാത്തിനെ പിടിച്ച് വണ്ടി കയറ്റോ. നടക്ക നടക്ക. ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാൻ ഒരു ശ്രേയനെ കാണാൻ വേണ്ടി വന്നു. കൂടുതലൊന്നും പറയണ്ട. 300 ജി ബി കേട്ടോ.
ഇവരുടെ ഇറക്കി. ഞാൻ നിരപരാധിയാണ് സാർ. ഞാനൊരു സ്നേഹിനെ കാണാൻ വേണ്ടിയാണ് ഹോട്ടലിൽ വന്നത്. സാറിന് വിശ്വാസമല്ലേ പെൺകുട്ടിയെ ചോദിച്ചോ? വേണ്ട വേണ്ട, ഈ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പോലെ തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. സാർ എന്റെ വീട്ടിൽ ചാടാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ കോടതി പറഞ്ഞാൽ മതി. തങ്കമ്പിള്ളേ അറിയോട്. ഞാൻ കൊണ്ടുപോകുന്നു. രാവിലെയാണ് ഞാൻ വിവരമറിഞ്ഞത്. കോടതിയിൽ വന്നപ്പോൾ രവി ഇങ്ങോട്ട് വന്നു. സത്യത്തിൽ എന്താണ് രവി ഉണ്ടായത്? അന്ന് നിന്നോട് ഞാൻ ആവുന്ന അത്ര പറഞ്ഞതാ. അപ്പൊ നീ പറഞ്ഞ നിനക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മറ്റുണ്ട്, മനസ്സിലുണ്ട് എന്നൊക്കെ. ഇപ്പൊ എന്തായി? പേപ്പറിലും വന്നിരിക്കുന്നു. ഇത് നാളാൻ ബാക്കിയില്ല. നീ അവനെ നന്നാക്കി എടുക്കുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ എന്തായി? വ്യഭിചാര കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി. അവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി.
നിന്റെ തലയിലെടുത്ത് പോലെ നടക്കട്ടെ. പക്ഷെ ആ പട്ടി ഇനി ഞാൻ ഈ പടിക്കകത്ത് കയറ്റില്ല. കോടതിയിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. ജാമ്യത്തിൽ നടക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, എല്ലാം ഇന്നലത്തേതോടുകൂടി തീർന്നു. എനിക്കൊന്നും അറിയില്ല, ഞാൻ നിരപരാധിയാണ്. നിരപരാധിയോ? കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ എന്നെ പറഞ്ഞു വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈശ്വരന് തുല്യമായാണ് ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചത്. എന്നോടത് ചെയ്യാൻ ഇന്ന് ഞാൻ പറയുന്നു. വേണ്ട, നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ നിരപരാധിയാണെന്നും നിങ്ങളുടെ കൂട്ടുകാരനാണ് ഇതൊക്കെ ചെയ്തതെന്നും നിങ്ങൾ അബദ്ധത്തിൽ ചെന്നപ്പെട്ടതാണെന്നും ഒക്കെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കണ്ട. നിങ്ങളുടെ യഥാർത്ഥ രൂപം ഞാൻ ഇന്നലെ ആ ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് കണ്ടതാണ്. ഇനി മേലാൽ എന്റെ പേരും പറഞ്ഞിവിടെ വരരുത്. ഡാഡിയുടെ കാര്യം ഇവിടെ പറഞ്ഞാൽ